തൃശൂർ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം നട്ടെല്ലിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിജയകരമായി നടത്തി മാതൃക സൃഷ്ടിച്ചു. തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് സർക്കാർ തലത്തിൽ ഓരോ ശസ്ത്രക്രിയകൾ ഇതിനു മുൻപ് നടന്നത്. 3 മാസം മുൻപ് മരത്തിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടിയ വലക്കാവ് സ്വദേശി തേക്കിലക്കാട്ടിൽ തോമസിനാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി മേധാവി ഡോക്ടർ ബിജു കൃഷ്ണന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ ബിജുവിന് പുറമെ ഡോക്ടർ ബിനോയ് ദാമോദർ, ഡോക്ടർ ഷാജി, ഡോക്ടർ ജിയോ സെനിൽ കിടങ്ങൻ, ഡോക്ടർ ജിതിൻ, ഡോക്ടർ ലിജോ ജെ കൊള്ളന്നൂർ, ഡോക്ടർ ശ്രീനാഥ്, അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ അഞ്ചു, ഡോക്ടർ അരുൺ ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി. സ്വകാര്യ ആശുപത്രികളിൽ 2 ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷനാണ് രോഗിക്ക് യാതൊരു ചെലവുമില്ലാതെ കാരുണ്യ ഫണ്ട് വഴി സർക്കാരിന് 50,000 രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ശസ്ത്രക്രിയ നടത്തിയത്. തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്തിയ തോമസിന് ബുധനാഴ്ച വീട്ടിൽ പോകാനാകും. 1 മാസത്തിനകം ഇയാൾക്ക് ജോലിക്കും പോകാം. ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നട്ടെല്ലിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിജയകരമായി നടത്താനായതെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ബിജു കൃഷ്ണൻ പറഞ്ഞു. എന്റെ മാത്രമല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരുടെയും പ്ലസ് അതോറിറ്റീസ് ഉണ്ട്. അതിന് സാങ്ഷൻ ചെയ്യണമല്ലോ, ഇതെനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ അതോറിറ്റി സാങ്ഷൻ ചെയ്യുന്ന അത് സർക്കാർ സെറ്റപ്പിൽ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ഏത് പാശ്ചാത്യ നാടിന് കിടപിടിക്കുന്ന പ്രൊസീജിയറും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അത് തെളിഞ്ഞു രോഗി വളരെ സക്സസ്ഫുള്ളായി അസുഖം മാറി പോകുന്ന അവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക്, ടിസിവി.